بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സിലെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം, നാളെ ദുൽഹിജ്ജ ഒന്ന് ആണെന്നറിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ മഹത്വങ്ങളും എന്ന വിഷയത്തെ പ്രമേയമാക്കിയാണ്. ദുൽഹിജ്ജ മാസം അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് നൽകിയ മാസമാണ്. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുണ്ടാവാനുള്ള കാരണം? ഇസ്ലാമിലെ എല്ലാ അമലുകളും ഒത്തിണങ്ങിയ ഒരു മാസമാണ് ദുൽഹിജ്ജ. നമസ്കാരം, അറഫ നോമ്പ്, ഉദ്ഹിയ അർക്കൽ, ഹജ്ജ്, ഇങ്ങനെ എല്ലാ അമലുകളും ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളിൽ നിന്നും വളരെ 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 വ്യത്യസ്തമാണ് ദുൽഹിജ്ജ മാസം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്ർ വ ലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ. പ്രഭാതത്തെ തന്നെയാണ് സത്യം, വ ലയാലിൻ അശ്ർ, പത്ത് രാത്രികളെ തന്നെയാണ് സത്യം. ഈ പത്ത് രാത്രികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ, അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അയ്യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദുൽഹിജ്ജ യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ. മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അയ്യുതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് മറ്റൊന്നുമില്ല. യഅദിലു സിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിസിയാമി സന, ഇതിലെ ഓരോ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നത് ഓരോ വർഷം നോമ്പനുഷ്ഠിക്കുന്നതിന് സമാനമാണ്. വഖിയാമു കുല്ലു ലൈലത്തിൻ മിൻഹാ, ഈ ഒറ്റയൊറ്റ ഈ പത്ത് ദിവസങ്ങളിലുള്ള ഖിയാമ് രാത്രിയിൽ നിന്നുള്ള നിസ്കാരം, ബിഖിയാമി ലൈലത്തിൽ ഖദർ, ലൈലത്തിൽ ഖദറിൻ്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലെയുള്ള പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഖൗസല്ലാദ മഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ സൂഫി ചക്രവാളത്തിലെ തുല്യതയില്ലാത്ത നേതാവാണ്. മഹാനവർകൾ പറയുകയാണ്, മൻ അക്രമ ഹാദിഹിൽ അയ്യാമു അക്രമഹുല്ലാഹു തആല ബി അശരി കറാമാത്തിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ, ദുൽഹിജ്ജ പത്ത് ദിവസങ്ങളെ, ഈ മാസത്തിനെ ആദരിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പ്രധാനമായും അദ്ദേഹം പത്ത് നന്മകളാണ് അതിൽ പറയുന്നത്. അതിൽ ചില കാര്യങ്ങൾ, ഒന്ന് അതിൽപ്പെട്ടതാണ് അൽ ബറക്കത്ത് ഫി ഉംരിഹി, ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ അള്ളാഹു വലിയ ബറക്കത്തും വർദ്ധനവും നൽകുമെന്ന് ഓസുല്ലാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. രണ്ട്, വ സിയാദത്തു ഫീ മാലിഹി, അവൻ്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകും. വൽ ഹിഫ്ളു ലിഇയാലിഹി, അവൻ്റെ കുടുംബത്തിന് ശാരീരിക മാനസിക സാമ്പത്തികമായ ഭദ്രത സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. വത്തക്ഫീറു, മാത്രമല്ല ഈ മാസത്തെ ബഹുമാനിച്ചവന്, അവനെ അതിനെ ആദരിക്കുന്നവന്, അതിനെ ആദരിച്ചവൾക്ക്, ആദരിക്കുന്നവൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ, ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും ആ മാസത്തെ ബഹുമാനിച്ചതുകൊണ്ട് മാത്രം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഖൗസുല്ലാദ മഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുകയാണ്.
ഖാല ഇമാം അൽ ബൈഹഖി, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്താർ അല്ലാഹു അസ്സ വജല്ല ബിലാദ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുപാട് നാടുകളെ അവൻ തിരഞ്ഞെടുത്തതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് വഹബ്ബുൽ ബുൽദാനിൽ ഹറാം, മക്കത്തുൽ ഹറാമാണ്, മക്കയാണ്. വഖ്താർ അള്ളാഹു സമാൻ, അള്ളാഹു തആല സമയത്തിനെ കാലത്തിനെ തിരഞ്ഞെടുത്തു, വഹബ്ബ അസ്സമാനി ഇലല്ലാഹി തആല അൽ അഷ്ഹുറുൽ ഹുറും, അതിൽ യുദ്ധം ഹറാമാക്കിയ നാല് മാസങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമാൻ. വഹബ്ബുൽ അഷ്ഹുരി ഇലല്ലാഹി ദുൽഹിജ്ജ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയായ മാസം അത് ദുൽഹിജ്ജ മാസമാണ്. വഹബ്ബു ദുൽഹിജ്ജത്തി ഇലല്ലാഹി അൽ അഷ്ഹുറുൽ അവ്വൽ, ഈ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവയിൽ കുബറയിൽ പറയുന്നതായി കാണാം, വജാഅ അന്ന സലഫ റളിയല്ലാഹു അൻഹും കാനു യുഅല്ലിമൂന സലാസ അശറാത് റമളാൻ അൽ അഖീർ വ അശറുൽ ദുൽഹിജ്ജത്തിൽ അവ്വൽ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുകയാണ്, വജാഅ അന്ന സലഫ റളിയല്ലാഹു അൻഹും, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, കാനു അവരായിരുന്നു, യുഅല്ലിമൂന സലാസ അശറാത്, മൂന്ന് പത്തുകളെ അവർ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. മൂന്ന് പത്തുകളെ, അതിൽ ഒന്നാമത്തെ പത്ത് ഏതാണ്? റമളാനുൽ അഖീർ, റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ്. മറ്റൊന്ന് വഅശ്ഹുറു ദുൽഹിജ്ജത്തിൽ അവ്വൽ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി ഇബ്നു ഹജർ റളിയല്ലാഹു തആല അവിടുത്തെ ഫതാവയിൽ കുബറയിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും പ്രതിഫലങ്ങളും മഹത്വങ്ങളും പറഞ്ഞതിൽ നിന്ന് തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ വളരെ വണ്ണമായ പ്രതിഫലങ്ങളും മഹത്വങ്ങളും ഉണ്ടെന്ന് ശ്രോതാക്കളായ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ദിവസത്തിൽ പ്രത്യേകം ചൊല്ലേണ്ട കുറേ ദിക്റുകൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിൽ നാം എടുക്കേണ്ട നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നോമ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്യും. ഇൻഷാല്ലാ അത് അതിൻ്റെതായ തക്ക സമയത്ത് തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലാനുള്ള പ്രത്യേക ദിക്റുകൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഖാല ഇമാമുൽ അബ്ദുൽ ഹമീദ് ഷാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കൻസുൻ നജാഹ് വ സുറൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ചൊല്ലേണ്ടത്, ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഓരോ ദിവസത്തിലും ചൊല്ലേണ്ട ദിക്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ ലയാലി വദ്ദുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദൽ അയ്യാമി വശുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അംവാജിൽ ബുഹൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അദ്ആഫിൽ ഉജൂർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഖത്രിൽ മത്തർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഔറാഖിൽ ശജർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ സഹരി വസമർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ഔറാഖിൽ ശജർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ സഹരി വസമർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ശഅരി വൽ വബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ റംലി വൽ ഹജർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ അൻഫാസിൽ ബശർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ദുനൂബിനാ ഹത്താ തുഗ്ഫർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ ലംഹിൽ ഉയൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അദദ മാ കാന വ മാ യകൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു തആല അമ്മാ യുശ്രികൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു ഖൈറും മിമ്മാ അജ്മഊൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിൽ ലൈലി ഇദാ അസ്അസ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇങ്ങനെ കുറേ ദിക്റുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതായിട്ട് കാണാം. ഈ ദിക്റുകൾ ഈ ക്ലിപ്പ് നിങ്ങൾ പൗസ് അടിച്ച് നിർത്തി വെച്ചിട്ട് ഓരോന്ന് കേട്ട് എഴുതി അത് മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ദുൽഹിജ്ജ ഒന്നായി കഴിഞ്ഞാൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ പത്ത് ദിവസം വരെ, അതായത് ബലിപെരുന്നാളിൻ്റെ ദിവസം വരെ ഉള്ള ദിവസങ്ങളിൽ പ്രഭാതത്തിൽ സൂറത്തുൽ ഫജ്ർ ഓതുന്നത് വളരെ നല്ലതാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ഫജറിലാണ് ദുൽഹിജ്ജ മാസത്തിൻ്റെ പത്ത് ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂറ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഓതുന്നത് ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് വളരെയേറെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുവാൻ കാരണമാകുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായി ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ ആ ഒന്നാമത്തെ ദിവസം മുതൽ അറഫയുടെ ദിവസം വരെയുള്ള ഒൻപത് ദിവസങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ് നോമ്പ് പിടിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, കഴിവുള്ളവർ, നോമ്പ് പിടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ ദുൽഹിജ്ജ മാസം ഇന്നിപ്പോൾ രാത്രി മാസപ്പിറവി കണ്ടാൽ നാളെ ഒന്നാണ്. അപ്പോഴും നാളത്തെ ദിവസം മുതൽ
ഒൻപത് ദിവസം വരെ, അറഫ ദിവസം വരെയുള്ള എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോ നോമ്പിനും നൽകുന്ന പ്രതിഫലം, ഒരു വർഷം നമ്മൾ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമാണ്. അത് നിസ്സാരമായ വിഷയമല്ല. അതുകൊണ്ട് എല്ലാവരും നോമ്പെടുക്കുവാനും അതുപോലെ തന്നെ തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും ഇസ്തിഗ്ഫാറുകളും സനാഹുകളും എല്ലാ അമലുകളും ധാരാളം ധാരാളം വർദ്ധിപ്പിക്കുവാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ധാരാളം ഇഴ്തികാഫുകൾ, പുരുഷന്മാർ പള്ളിയിൽ ഇഴ്തികാഫ് അധികരിപ്പിക്കാൻ കഴിയുന്നവർ, അങ്ങനെ സ്ത്രീകൾക്കും വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ഫജ്ർ ഒരു തവണയല്ല 10 തവണ ഓതിയാൽ അത്രയും നല്ലതാണ്. അങ്ങനെ നമ്മൾ സാധാരണ ഓതി വരുന്ന സൂറയോടൊപ്പം തന്നെ സൂറത്തുൽ ഫജ്റും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ തസ്ബീഹ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങുന്ന ആ ദിക്റും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യുക ഈ 10 ദിവസങ്ങളിൽ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ച, ആദരിച്ച, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കിയവരിൽ ശ്രോതാക്കളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.